ഹലോ ഡേഡേയ്സ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ശനിയാഴ്ചയും 7 മണിക്കുള്ള QNA വീഡിയോയിലേക്ക് സ്വാഗതം. QNA-യിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കും, അതിനുള്ള മറുപടി ഞാൻ പറയും. ഇതിൻ്റെ റോള് ഇൻവെസ്റ്റ്മെൻ്റ് അഡ്വൈസറി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്റ്റോക്ക് മുകളിൽ കയറുമോ ഇറങ്ങുമോ എന്നുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരം നൽകില്ല, മറിച്ച് മറ്റുള്ള ജനറൽ ആയിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ചോദിക്കേണ്ട ദിവസം എല്ലാ വെള്ളിയാഴ്ചയും നമ്മളുടെ മാർക്കറ്റ് ദിവസത്തിൻ്റെ 7 മണിക്ക് ഉള്ള സ്റ്റോക്ക് ന്യൂസിൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ ഒരു ഗൂഗിൾ ഷീറ്റ് ഇടും. അവിടെയാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ഒരിക്കലും സംശയങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ കടക്കാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. ഞാൻ സ്പെക്സ് എടുക്കാൻ മറന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ഹെഡേക്ക് ഉണ്ട്. ഇബ്രാഹിം ചോദിച്ചിരിക്കുന്ന ചോദ്യം, മാർക്കറ്റ് ഹവേഴ്സിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യുന്നതിൽ കുറച്ചിട്ടുള്ള ഗുണവും ദോഷവും എന്താണെന്നാണ്. AMO ഓർഡറാണ് ഇബ്രാഹിം ഉദ്ദേശിച്ചത്. AMO ഓർഡറിൽ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ട് ആവുന്നത് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത 9:45 എന്താണോ വിലയുള്ളത് ആ ഒരു വിലയിലായിരിക്കും മാർക്കറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിൽ ഓർഡർ പ്ലേസ് ആവുക. ഇതിന് ഗുണം ഒന്നുമില്ല, ദോഷം മാത്രമേ ഉള്ളൂ. കാരണം അപ്പോഴുള്ള പ്രൈസ് ഇപ്പോൾ പ്രീമിയം ആണെങ്കിൽ, ഓപ്ഷനൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രീമിയം ഒന്നും സെറ്റിൽ ആയിട്ട് പോലുമില്ല. അപ്പോൾ തന്നെ ഏതോ പ്രൈസിലാണ് ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇൻട്രാഡേ ആണെങ്കിലും അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ AMO ഓർഡർ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. മാർക്കറ്റ് ടൈമിൽ നമ്മൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ജോൺ മരത്താക്കര ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, ഞാൻ പേര് വിളിക്കുന്നത് എനിക്കറിയില്ലല്ലോ ഒരാളുടെ ഏജ്, അതുകൊണ്ടാണ് ജനറലി പേര് വിളിക്കുന്നത്. ജോൺ മരത്താക്കര ചോദിച്ചിരിക്കുന്ന ചോദ്യം, സ്റ്റോക്ക് വിഭജിക്കുന്നത് സ്പ്ലിറ്റ് ആകുന്നത് സെബിയുടെ നിർദ്ദേശപ്രകാരമാണോ അതോ കമ്പനി മേധാവികളുടെ തീരുമാനപ്രകാരമാണോ? അതിനൊക്കെ നടപടിക്രമങ്ങൾ എന്താണ്? MRF ഇതുവരെ സ്പ്ലിറ്റ് ആയിട്ടില്ല, എന്താണ് ഇതിൻ്റെ കാരണം? സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പനി ഇതിൻ്റെ ലിക്വിഡിറ്റി കൂടാൻ വേണ്ടിയിട്ട്, അതായത് MRF ഇപ്പോൾ നമ്മളുടെ ആരുടെയും ഹോൾഡിങ്സിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം 100,000 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ 100,000 രൂപയ്ക്ക് അഫോർഡബിൾ അല്ല, ഇതിലേക്ക് കൂടുതൽ ലിക്വിഡിറ്റി കൊടുക്കണമെന്ന് കമ്പനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഒരു 1:5, അതായത് 1 MRF ഹോൾഡ് ചെയ്ത ആളുകൾക്ക് 5 MRF കിട്ടും. അതിൻ്റെ വാല്യൂ 90,000 രൂപയാണെങ്കിൽ 90,000 രൂപയുടെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ കമ്പനിക്ക് പ്രത്യേക ഗുണമോ കാര്യങ്ങളൊന്നും ഇല്ല, PNL പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല. കുറച്ച് ലിക്വിഡിറ്റി വരും എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഗുണം. പ്രത്യക്ഷത്തിൽ കമ്പനിക്ക് വലിയ ഗുണങ്ങളൊന്നും ഇല്ല. അപ്പോൾ MRF ഇത് ചെയ്യാത്തതിൻ്റെ കാരണം ഒരു യുണീക്കായിട്ട് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാവാം. കാരണം കഴിഞ്ഞ ദിവസം MRF അതിൻ്റെ ഇൻട്രാഡേ ഹൈ 1,00,000 രൂപയൊക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു യുണീക്നെസ് കീപ്പ് ചെയ്യണമെന്ന് കമ്പനിക്ക് തോന്നുന്നത് കൊണ്ടാണ് കമ്പനി ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാത്തത്. പിന്നെ സ്പ്ലിറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ഇവരുടെ മറ്റുള്ള ഡിവിഡൻഡും മറ്റുള്ള കാര്യങ്ങളും വളരെയധികം എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു യുണീക്നെസ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കാത്ത കാരണം മാത്രമാണ് MRF സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാത്തത്. ഇനി അജേഷ് ചോദിച്ചിരിക്കുന്നത്, എല്ലാ ദിവസവും നമ്മുടെ ന്യൂസിൽ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ ലോങ് ബിൽഡപ്പ് ഷോർട്ട് ബിൽഡപ്പ് എന്താണെന്നുള്ളതാണ്. അതായത് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് അതിന് അത് ഇപ്പോൾ ലോങ് ബിൽഡപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ടല്ലോ, അതായത് FNO എനേബിൾ ചെയ്ത സ്റ്റോക്കുകളിലാണ് ഈ ലോങ് ബിൽഡപ്പ് ഷോർട്ട് ബിൽഡപ്പ് ഉള്ളത്. ഈ സ്റ്റോക്കിൻ്റെ വില വർദ്ധിക്കുകയാണ്, ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ്റെ, ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റോക്ക് നോക്കിയാണെങ്കിലും ആ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻ ചെയിനിൽ നിങ്ങൾക്ക് കാണാം OI എന്ന് കാണാം. അത് കോൾ സൈഡും കാണാം, പുട്ട് സൈഡും കാണാം. അപ്പോൾ ഈ ഓപ്പൺ ഇൻട്രസ്റ്റും വർദ്ധിക്കുന്നുണ്ട്, സ്റ്റോക്കിൻ്റെ വില കൂടുന്നുണ്ട്. അതായത് കൂടുതൽ ആളുകൾ ഡെറിവേറ്റീവ്ലി സ്റ്റോക്ക് ബൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ വില വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ അത് ലോങ് ബിൽഡപ്പ്, ആളുകൾ കൂടുതൽ ബൈ ചെയ്യാണ്, ലോങ് LONG ലോങ് പോകാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷോർട്ട് ബിൽഡപ്പ്. ഷോർട്ട് ബിൽഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ വില കുറയുന്നു, ഓപ്പൺ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നു, വില കുറയുന്നു. അതായത് ഓളിയം, നമുക്ക് ഓളിയമായിട്ട് എടുക്കാം. കാരണം ഓളിയവും പ്രൈസും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഓളിയവും ഈ ലോങ് ബിൽഡപ്പ് ഷോർട്ട് ബിൽഡപ്പ്. അതായത് വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഓളിയം കൂടും. ഓളിയം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ എണ്ണത്തെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം അതുപോലെ തന്നെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ലോങ് ബിൽഡപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിൽ കാണുന്നുണ്ട്, ഷോർട്ട് ബിൽഡപ്പ് എന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ കാണുന്നത്. ഈ സാദിഖ് ചോദിച്ചിരിക്കുന്നത്, ഈ മിർസ ഇൻ്റർനാഷണലിൻ്റെ എല്ലാം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ്
നടന്നു. അപ്പോൾ ഈ ഒരു റെഡ് ടൈപ്പ് എന്ന് പറഞ്ഞ കമ്പനി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് നടന്നു, അതിനൊരു ഒരു റെക്കോർഡ് ഡേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പേ ഔട്ട് ഡേറ്റ് ഉണ്ടാവും. അതായത് ഈ ഒരു റെഡ് ടൈപ്പ് എന്ന് പറഞ്ഞ കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടാനായിട്ടൊരു ഡേറ്റ് ഉണ്ടാവും. ആ ഒരു ഡേറ്റിൻ്റെ അന്നാണ് ഇത് ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന അന്ന് മാത്രമാണ് നമ്മൾ ഡിമാറ്റിൽ ഇത് വിസിബിൾ ആകുന്നുള്ളൂ. കൂടുതൽ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ബ്രോക്കറെ തന്നെ കോൺടാക്ട് ചെയ്യാം. ഈ രീതിയിൽ സംഭവിച്ചു, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സ്റ്റോക്ക്. അപ്പോൾ അവർ ടെക്നിക്കലായിട്ടുള്ള മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ റിപ്ലൈ ചെയ്യും. ഇനി അയ്യൂബ് ഖാൻ ചോദിച്ചിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് പ്ലഡ്ജ് ചെയ്യാമെന്ന് മുൻപ് അദ്ദേഹം ഒരു വീഡിയോയിൽ കേട്ടതായി ഓർക്കുന്നു, പക്ഷേ മ്യൂച്വൽ ഫണ്ട് വാങ്ങി നോക്കുമ്പോൾ പ്ലഡ്ജ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന അപ്സ്റ്റോക്കാണ്. അപ്പോൾ സറോദയിൽ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യുകയാണെങ്കിൽ അത് പ്ലഡ്ജ് ചെയ്യാൻ സാധിക്കും. അപ്സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഈ മ്യൂച്വൽ ഫണ്ട് പ്ലഡ്ജ് ചെയ്യാമോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ധാരണയില്ല. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത് ഇപ്പോൾ സറോദയാണ്. സറോദയിൽ നിങ്ങൾ കോയിൻ ആപ്പ് വഴി നിങ്ങൾ സറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, സോറി, സറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം കോയിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ സറോദയിൽ കൊടുത്തിരിക്കുന്ന അതേ ക്രെഡൻഷ്യൽ, അതായത് യൂസർ ഐ ഡി പാസ്വേഡ് കൊടുക്കുമ്പോൾ കോയിൻ ആപ്പ് വരും. അവിടെ മ്യൂച്വൽ ഫണ്ട് കാണാം, നമുക്കത് ബൈ ചെയ്യാം. ബൈ ചെയ്ത് 3 ദിവസം കഴിയുമ്പോൾ സറോദയുടെ തന്നെ കൺസോളിൽ വരും. അവിടെ നിന്ന് നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്യാൻ പറ്റും. സറോദ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ സറോദ അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്സോക്കും ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കർ തന്നെയാണ്. ചാർജസ് എല്ലാം തന്നെ വളരെയധികം കുറവാണ്. മറ്റധികം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്സ്റ്റോക്കിൻ്റെയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് താഴെ കൊടുക്കാം. താല്പര്യമുള്ള ആളത് ഉപയോഗപ്പെടുത്തുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇനി അബ്ദുൽ മജീദ് ചോദിച്ചിരിക്കുന്നത് ഡിവിഡൻഡ് കിട്ടാൻ നമ്മൾ കമ്പനിക്ക് മെയിൽ അയക്കണമോ? ഇൻഫോസിസ് 2 മാസമായിട്ടുണ്ട്, ഡിമാറ്റിൽ 875 രൂപ കാണിക്കുന്നു, അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഡിവിഡൻഡ് കിട്ടാനായിട്ട് താങ്കൾ കമ്പനിക്ക് മെയിൽ അയക്കേണ്ട. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിനൊരു റെക്കോർഡ് ഡേറ്റ് ഉണ്ട്. ആ റെക്കോർഡ് ഡേറ്റിന് അന്ന് ഈ ഒരു താങ്കളുടെ ഈ ഒരു ഈ മെയിൽ പറഞ്ഞ ഇൻഫോസിസ് ആ കമ്പനി നിങ്ങളുടെ ഹോൾഡിങ്ങിൽ ഉണ്ടാകുക എന്ന് മാത്രമാണുള്ളൂ. ഡിവിഡൻഡ് വരുന്നത് നിങ്ങളുടെ ഈ ഡിമാറ്റിലല്ല, നിങ്ങളുടെ ബാങ്കിലാണ് വരുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പരിശോധിക്കുക, അവിടെ വന്നിട്ടുണ്ടാവും. ഇനി ഷബീം മലപ്പുറം ചോദിച്ചിരിക്കുന്നത് ഒരു സ്റ്റോക്ക് ഒരു ദിവസം 7 ഷെയറുകൾ തവണകളായിട്ട് അദ്ദേഹം വാങ്ങുകയാണ്. അതായത് 20 ഷെയർ വാങ്ങിച്ചു, 30 ഷെയർ വാങ്ങിച്ചു, അപ്പോൾ 50 ആയി, വീണ്ടും 20 ഷെയർ വാങ്ങിച്ചു, അപ്പോൾ 70 ആയി. അപ്പോൾ 3 തവണകളായിട്ട് അദ്ദേഹം 70 ഷെയർ വാങ്ങിച്ചു എങ്കിൽ സർവീസ് ചാർജ് സെയിം ആയിരിക്കുമെന്നുള്ളതാണ്. എല്ലാ ഓരോന്നും ഓരോ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് എല്ലാത്തിനും വെവ്വേറെ ബ്രോക്കറേജ് പ്ലസ് ചാർജസും കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരെണ്ണം ഒരു ട്രാൻസാക്ഷന് ഒരു യുണീക്ക് ID ഉണ്ടാവും, അതെല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഈവൻ ഒരു സ്റ്റോക്കിലാണെങ്കിൽ കൂടിയും. അപ്പോൾ അങ്ങനെ വാങ്ങേണ്ട കാര്യമില്ല, ഒറ്റ തവണയായിട്ട് വാങ്ങുക, ചിലവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഉചിതം. ഇനി അബ്ദുൽ മജീദ് ചോദിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു, NIT 80 സ്റ്റോക്ക് 400 രൂപക്ക് അദ്ദേഹം വാങ്ങിച്ചു. അത് സ്പ്ലിറ്റായതിനു ശേഷം ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് 20,000 രൂപ കാണാനില്ല എന്നാണ് പറഞ്ഞത്. സറോദയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റാകുക, അതിനർത്ഥം നേരത്തെ ഇപ്പോൾ MRF കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ ഇനീഷ്യലി നമ്മൾ കയ്യിൽ ഒരു 50,000 രൂപ വറുത്ത് വരുന്ന സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടുള്ളതെന്ന് കരുതുക. അതിനൊരു നമ്പർ ഉണ്ടാവും. സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ നമ്പറിൻ്റെ എണ്ണം കൂടും, ഈ വില അതുപോലെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റെക്കോർഡ് ഡേറ്റ് ഉണ്ടാവും, ഈ ഒരു പേ ഔട്ട് ഡേറ്റ് ഉണ്ടാവും. പേ ഔട്ട് ഡേറ്റിൻ്റെ അന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്യാഷും കാര്യങ്ങളൊക്കെ തിരിച്ചെത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി കൃഷ്ണകുമാർ ചോദിച്ചിരിക്കുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സുകളുടെ സെല്ലിംഗ് പെർസെൻറ്റേജ് എത്രയാണുള്ളതാണ്. എനിക്ക് ക്വസ്റ്റ്യൻ ക്ലാരിറ്റി വന്നിട്ടില്ല. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സുകളുടെ സെല്ലിംഗ് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ള ചോദ്യം എനിക്ക് കൃത്യമായിട്ട് ധാരണ എനിക്ക് മനസ്സിലായില്ല. ആ ഒരു ചോദ്യം അടുത്ത തവണ അടുത്ത വെള്ളിയാഴ്ച ക്ലാരിറ്റി ആയിട്ട് ചോദിക്കുക. ഹറൂൺ ചോദിച്ചിരിക്കുന്നത് ഡെലിവറി എടുത്ത് മാസങ്ങളായി കൈവശമുള്ള സ്റ്റോക്ക് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഡെലിവറിയിൽ ഒരു സ്റ്റോക്ക് ബൈ ചെയ്തേക്കാണ്. ഇതിന് സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളതാണ്. സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് GTT ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GTT ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് 1 ഇയർ വാലിഡിറ്റി ഉണ്ടാകും. ഈ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്
എൻ്റെ ആ പരിസരത്ത് വരാണെങ്കിൽ സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കലി അത് സെല്ലാവും. പക്ഷേ സെല്ലാവുന്ന സമയത്ത് ജി ടി ടി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പവർ ഓഫ് അറ്റോണി കൊടുത്താൽ മാത്രമാണ് ഈ ടി പിൻ അങ്ങനെയുള്ള അഡീഷണൽ പിന്ന് ചോദിക്കാതെ ഇരിക്കുകയുള്ളൂ. ടി പിൻ ചോദിക്കുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ ടി പിൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ജി ജി ടി ഓർഡർ ഉപയോഗിക്കാം. ഇനി മനോജ് ജോസഫ് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഒരാളാണ്, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനും നിയമ തടസ്സങ്ങളുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യം എം ആർ എഫ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നിഫ്റ്റി ഫിഫ്റ്റിയിൽ വരാനുള്ള മാനദണ്ഡം എന്താണെന്ന് കൂടിയും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് മനോജ് ജോസഫ്. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് ഉദ്യോഗസ്ഥമുള്ള ആളുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് യാതൊരു തടസ്സമല്ല. നിങ്ങൾക്കൊരു സ്റ്റോക്ക് വാങ്ങിക്കാം, സ്റ്റോക്ക് അത് വിൽക്കാം. നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി എച്ച് ആർ ഐ ഫയൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ സ്റ്റോക്കുകൾക്ക് നിങ്ങൾക്ക് കിട്ടിയ ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒന്ന് വെളിപ്പെടുത്തുക നിങ്ങൾ ഇൻകം ടാക്സ് ഓഫീസറിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും അങ്ങനെയുള്ള ഇൻട്രാഡേ പോലെയുള്ള സ്പെക്കുലേഷൻ ആണ്. ഇനി രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ചോദ്യം എം ആർ എഫിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ വില 100,000 രൂപ ഉണ്ട് എങ്കിൽ കൂടിയും നിഫ്റ്റി ഫിഫ്റ്റിയിൽ വന്നിട്ടില്ല, അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളതാണ്. നിഫ്റ്റി ഫിഫ്റ്റിയിൽ വരാനായിട്ട് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ എസ് സി എന്ന് പറയുന്ന ഇന്ത്യയിലെ എക്സ്ചേഞ്ച്, ആ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ടോപ്പായിട്ടുള്ള 50 കമ്പനികളുടെ അടിസ്ഥാനത്തിൽ വരുന്ന പട്ടികയാണ് നിഫ്റ്റി ഫിഫ്റ്റി. ടോപ്പായിട്ടുള്ള 50 കമ്പനികൾ എന്ന് പറയുന്നതിന് പകരം മാർക്കറ്റ് ക്യാപ്പ് ഏറ്റവും കൂടുതലുള്ള കമ്പനികൾ എന്ന് പറയുന്നതായിരിക്കും ഉചിതം. അപ്പോൾ എന്താണ് മാർക്കറ്റ് ക്യാപ്പ്? മാർക്കറ്റ് ക്യാപ്പ് ഈസ് ഈക്വൽ ടു കമ്പനിയുടെ എൽ ടി പി കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ എണ്ണം, ഇതാണ് മാർക്കറ്റ് ക്യാപ്പ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം ആർ എഫിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ വില 100,000 രൂപ ആയതുകൊണ്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അത്ര അധികം ഇഷ്യൂ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ സ്റ്റോക്കിൻ്റെ എൽ ടി പി 100,000 രൂപയാണെങ്കിൽ കൂടിയും ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ കുറവായതുകൊണ്ട് ഇവർക്ക് മാർക്കറ്റ് ക്യാപ്പ് കുറവാണ്. മാർക്കറ്റ് ക്യാപ്പ് കുറവായതുകൊണ്ട് ഇവർ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിനർത്ഥം എം ആർ എഫ് ഒരു മോശം കമ്പനിയാണ് എന്നല്ല, എം ആർ എഫ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണ്. ഇനി സുജിത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കുകളുടെ ബൈബാക്ക് ഓഫർ മെയിൽ വരുന്നുണ്ട്, അതിൽ എൻറ്റൈറ്റിൽമെൻറ്റ് ഫോർ ബൈബാക്ക് ഓഫർ ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഇക്വിറ്റി എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്നുള്ളതാണ് സുജിത് കാസർഗോഡ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ എൻറ്റർടൈൻമെൻറ്റ് ഓഫ് ബൈബാക്ക് ഓഫർ ഇൻ ടേംസ് ഓഫ് നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പർ കാണിക്കുകയാണെങ്കിൽ ആ നമ്പർ മസ്റ്റായിട്ടും ഇവർ ബൈബാക്ക് ചെയ്യുമെന്നുള്ളതാണ്. അതായത് അതൊരു ബൈബാക്ക് റേഷ്യോനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ എൻറ്റർടൈൻമെൻറ്റ് ബൈബാക്ക് ഓഫർ ഇൻ ടേംസ് ഓഫ് നമ്പർ 5 ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 5 സ്റ്റോക്കുകൾ നിങ്ങളുടെ ഡിമാറ്റിൽ നിന്ന് കമ്പനി ബൈ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് 5 അല്ല 1 ആണെങ്കിൽ 1 സ്റ്റോക്കാണ് ബൈ ചെയ്യുള്ളൂ. അപ്പോൾ എത്രയാണോ ഈ ഒരു എൻറ്റർടൈൻമെൻറ്റ് ഓഫർ നമ്പർ അതനുസരിച്ച് മാത്രം ആണ് കമ്പനി ബൈ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉത്തരം. ഈ ജയചന്ദ്രൻ ചോദിച്ചിരിക്കുന്നത് അപ് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ ബ്രോക്കറേജ് 20 രൂപ പരമാവധി ഒരു ട്രേഡിന് എന്നാണല്ലോ, എന്നാൽ ഒരു സ്റ്റോക്ക് ഡെലിവറി എടുത്ത് 3 ദിവസം സെല്ല് ചെയ്യുമ്പോൾ ചാർജ് ഈടാക്കുന്നു എന്നുള്ളതാണ്. അപ് സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു 2 രീതിയിലുണ്ട്, പഴയ ഡിമാറ്റ് അക്കൗണ്ട്, പുതിയ ഡിമാറ്റ് അക്കൗണ്ട്. പഴയ ഡിമാറ്റ് അക്കൗണ്ടിൽ ഡെലിവറി ഫ്രീ ആണ്, പുതിയ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ഡെലിവറി ചാർജ് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ് സ്റ്റോക്കിൻ്റെ വെബ്സൈറ്റിലോ കസ്റ്റമർ കെയറിലോ വിളിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇവർക്ക് ഇപ്പോൾ ഡെലിവറി ചാർജ് ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ബിബിൻ ചോദിച്ചിരിക്കുന്നത് ഐ ഹാവ് സം ഷെയർസ് ഓഫ് സുനിൽ ഹൈടെക് വിച്ച് ഈസ് ലിക്വിഡേറ്റഡ്, ഹൗ ക്യാൻ ഐ ക്ലെയിം ഫോർ ഇൻകം ടാക്സ്? സിമ്പിളാണ്. അതായത് ബിബിൻ ചോദിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സ്റ്റോക്ക് ഉണ്ട്, ഈ സ്റ്റോക്ക് ലിക്വിഡേറ്റ് ആയി, അപ്പോൾ ഇദ്ദേഹത്തിന് ഇൻകം ടാക്സ് ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ലിക്വിഡേറ്റ് എന്ന് നോക്കാം. ലിക്വിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് ഹാൾട്ടായി, അതായത് ട്രേഡ് ചെയ്യുന്നില്ല, ഡീലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വർത്ത്ലെസ്സാണ്, അതിനൊരു 0 പ്രൈസാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് അസറ്റ് ലോസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് കാശായിട്ടൊന്നും നമുക്ക് കിട്ടില്ല, മറിച്ച് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിന് സെറ്റ് ഓഫ് ചെയ്യും.
ഇത്തരത്തിൽ നിങ്ങൾക്ക് വന്ന നഷ്ടം അടുത്ത 8 വർഷത്തേക്ക് നിങ്ങൾക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം ലാഭം ഉണ്ടാകുമ്പോൾ ഈ നഷ്ടം ഇവിടെ ഒരു മൈനസ് കിടക്കുന്നുണ്ട്, അവിടെ ഒരു പ്ലസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ഇത് ഈക്വലൈസ് ആവും, ന്യൂട്രൽ ആവും, അതിനാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇൻകം ടാക്സ് ഓഫീസറിൻ്റെ അടുത്ത് ചോദിക്കുക, ഇങ്ങനെയുള്ളൊരു പോസിബിലിറ്റി ഇല്ലേ, അപ്പോൾ ഈ ഇത്തരത്തിൽ എൻ്റെ ലോസിനെ നിങ്ങൾക്ക് അവിടെ പരിഗണിക്കാൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുക എന്നുള്ളതാണ്. ജോസ് ചോദിച്ചിരിക്കുന്നത് ആനുവൽ റിപ്പോർട്ട് മലയാളത്തിൽ അവൈലബിൾ ആവുമോ എന്നുള്ളതാണ്. ആനുവൽ റിപ്പോർട്ട് പൊതുവേ ഇംഗ്ലീഷിലാണ് അവൈലബിൾ ആവുന്നത്. ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് കോപ്പി ചെയ്തിട്ട് മലയാളത്തിലേക്കൊക്കെ തർജ്ജമ ചെയ്യാനായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉണ്ട്. എൻ്റെ ഒരു അറിവിൽ ഇംഗ്ലീഷിലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അബ്ദുൽ ഖാദർ ചോദിച്ചിരിക്കുന്നത് ലിക്വിഡ് ബീസ് ഇൻട്രസ്റ്റ് നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. ലിക്വിഡ് ബീസ് അദ്ദേഹത്തിൻ്റെ ചോദ്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡ് ബീസ് ഇൻട്രസ്റ്റ് ആണോ നൽകുന്നത്, അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടാവുമോ, എനിക്ക് കൃത്യമായിട്ട് ധാരണയില്ല. ഗോൾഡ് ബീസ് എന്ന് പറയുന്നത് ഒരു ETF ഫണ്ടാണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. അതായത് ഫിസിക്കൽ ഗോൾഡ്, നാട്ടിൽ ഫിസിക്കൽ ഗോൾഡ് ഉണ്ടല്ലോ, ഈ ഗോൾഡിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഗോൾഡ് ബീസ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് നമ്മൾ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ നമ്മൾ ഈ ഗോൾഡ് ബീസിൻ്റെ വില കൂടും, ഗോൾഡിൻ്റെ വില ഇടിയുമ്പോൾ ഗോൾഡ് ബീസിൻ്റെ വില ഇടിയും. ഈ ഗോൾഡ് ബീസ് എന്ന് പറഞ്ഞ സംഗതി ഒരു പ്രത്യേകിച്ച് ഇൻട്രസ്റ്റോ മറ്റുള്ള കാര്യങ്ങളൊന്നും നൽകുന്നില്ല. ഇതിൻ്റെ അണ്ടർലൈങ് അസെറ്റ് എന്താണ്? ഇതിൻ്റെ അണ്ടർലൈങ് അസെറ്റ് ഫിസിക്കൽ ഗോൾഡാണ്. ഫിസിക്കൽ ഗോൾഡ് ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങി വിൽപ്പന നടത്താൻ പറ്റും. ആ ഒരു ഗോൾഡിൻ്റെ ഇൻസ്ട്രുമെൻ്റാണ് ETF ഫണ്ടാണ് ഗോൾഡ് ബീസ്. ഇത് ഡിവിഡ ഇത് ഇൻട്രസ്റ്റ് അല്ല നൽകുന്നത്, മറിച്ച് ഗോൾഡിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകളാണ്. ഇനി ജെഫ്രി മാത്യു ചോദിച്ചിരിക്കുന്നത് ഐ ഹാവ് 50 shares ഓഫ് HIL. അദ്ദേഹം അത് വാങ്ങിച്ചിരിക്കുന്നത് 2 years മുമ്പാണ്. ഇഫ് ഐ ആം സെല്ലിങ് ഓഫ് ഹൗ ഡു ഐ നോ വിച്ച് ഓഫ് ദ ആർ എലിജിബിൾ ഫോർ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ, ജെഫ്രി മാത്യുടെ കയ്യിൽ ഈ HIL എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്. അദ്ദേഹം ഒരു പഴയ വിലയിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അത് വാങ്ങുന്ന സമയത്ത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് എങ്ങനെ എലിജിബിൾ ആകും എന്നുള്ളതാണ്. താങ്കൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ആദ്യം തന്നെ കൊടുക്കാനായിട്ട് വരുന്നത്, അതായത് ആ ഒരു ബോക്സിൽ നമ്മൾ വീഴുന്നത് എപ്പോഴാണ്? ആ ഒരു ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ബോക്സിൽ നമ്മൾ വീഴുന്നത് തന്നെ നമ്മളുടെ ടോട്ടൽ ഇൻകം 2.5 lakh rupees മുകളിലുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ്. നിങ്ങൾ ആ ഒരു ബോക്സിൽ വീണു, നിങ്ങൾ 2.5 lakh rupees നിങ്ങളുടെ ടോട്ടൽ നിങ്ങളുടെ ഏണിങ്, അത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നല്ല, നിങ്ങൾക്ക് ജോലി ചെയ്തോ മറ്റുള്ള എന്തെങ്കിലും റവന്യൂ നിങ്ങൾക്ക് 2.5 lakh rupees നിങ്ങൾക്ക് കിട്ടി എങ്കിൽ നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതരാണ്. ITR ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ HIL നിങ്ങൾ 2 years മുമ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്, ഇതിൽ ഇത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് നിങ്ങളെന്താ ചെയ്യേണ്ടത്? നമ്മൾ അതാത് ബ്രോക്കറിൻ്റെ PNL ടാക്സ് PNL എന്ന് പറയുന്ന ഒരു എക്സെല് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ എക്സെല് അവർക്ക് കൊടുക്കുക. അവരത് കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് ടാക്സ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അത് പറയും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 2.5 lakh rupees മുകളിൽ നിങ്ങളുടെ ആനുവൽ റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പക്ഷേ സ്റ്റിൽ up to 5 lakh വരെ നമ്മളുടെ റവന്യൂ പോയിട്ടുണ്ടെങ്കിൽ ITR ഫയൽ ചെയ്യാനായിട്ട് 2.5 lakh rupees മുകളിൽ നമ്മുടെ സമ്പാദ്യം ഉണ്ടെങ്കിൽ നമ്മളത് ഫയൽ ചെയ്യണം. up to 5 lakh വരെ നമുക്ക് ടാക്സ് പേയ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷെ ITR ഫയൽ ചെയ്യണം. അപ്പോൾ അത് കൃത്യമായിട്ട് ഇത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് കൺസൾട്ടൻ്റിൻ്റെ അടുത്ത് ചോദിക്കുക, ഇങ്ങനെയുള്ള കാര്യമുണ്ട്, ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. ആ ട്രേഡ് ചെയ്യുമ്പോൾ അപ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ ടാക്സ് PNL ഡൗൺലോഡ് ചെയ്യാമോ. നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറിൽ പോവുക, നിങ്ങളുടെ റിപ്പോർട്ടിൽ പോവുക, ടാക്സ് PNL എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യുക. ഒരു എക്സൽ ഫയലാണ്, ആ എക്സൽ ഫയല് നിങ്ങൾ ടാക്സ് കൺസൾട്ടൻ്റ് എടുത്ത് കൊടുക്കുക, മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇനി റഷീദ് ചോദിച്ചിരിക്കുന്നത് കുറേ ആളുകൾ മലയാളത്തിലും മംഗ്ലീഷിലും ഇംഗ്ലീഷിലും കൂടിക്കലർന്നാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് ഇപ്പോഴാണ് റീഡ് ചെയ്യുന്നത്, ഇതിനു മുമ്പ് റീഡ് ചെയ്തിട്ടില്ല, അതാണ് വായിക്കുമ്പോൾ ഒരു ഡിഫിക്കൽറ്റി. ഇനി റഷീദ് വയനാട് ചോദിച്ചിരിക്കുന്നത് ഷോർട്ട് സ്ട്രാങ്കിൾ അയൺ കോണ്ടർ പോലത്തെ ട്രേഡ് എടുത്താൽ എക്സ്പയറി ഡേ 3.5 മുമ്പ് നമ്മൾ എക്സിറ്റ് ചെയ്യണോ, പെനാൽറ്റി വരുമോ എന്നുള്ളതാണ്. ഷോർട്ട് സ്ട്രാങ്കിൾ എന്ന് പറയുന്നത് 2 sell leg ആണ്. അപ്പോൾ അത് നമുക്ക് ഓട്ടോ എക്സ്പയറിക്ക് വിടാം,
അത് ബ്രോക്കറേജ് ഫ്രീ ആണ്. പക്ഷെ അയൺ കൗണ്ടർ എന്ന് പറയുന്നത് ഹെഡ്ഡ് സ്ട്രാറ്റജിയാണ്. അതൊരു ബൈലഗും ഉണ്ട് സെല്ലഗും ഉണ്ട്. അതുകൊണ്ട് തന്നെ മാനുവലി നിങ്ങൾ ആദ്യം സെല്ലഗ് എക്സിറ്റ് ചെയ്യുക, പിന്നെ ബൈലഗ് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജോബി ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം ഫ്യൂച്ചർ, ജോബി നമ്മളുടെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഇൻസ്ട്രക്ടറെ വിളിക്കുക, എന്ത് സംശയവും ചോദിക്കുക. നമ്മൾ ജോബി നമ്മളുടെ ഓപ്ഷൻ സ്റ്റുഡൻ്റ് ആണ്. ഓപ്ഷൻ സ്റ്റുഡൻറ്റിന് ഈ രീതിയിൽ നമ്മൾ കോൺടാക്ട് ചെയ്യണ്ടല്ലോ. ഓപ്ഷൻ സ്റ്റുഡൻറ്റിന് നമ്മളുടെ ഇൻസ്ട്രക്ടറിൻ്റെ നമ്പറുണ്ട്. മാർക്കറ്റ് ടൈമിൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ്. എങ്കിലും ജോബി ഇതിൽ ചോദിച്ചുകൊണ്ട് ഞാൻ ഇതിൽ ഉത്തരം പറയാം. ഇദ്ദേഹം ഫ്യൂച്ചർ ബൈ ചെയ്തു. ആ ദിവസം നമ്മുടെ സ്റ്റോക്ക് ലോവർ സർക്യൂട്ട് പോയി. സ്റ്റോക്ക് ഈ ഫ്യൂച്ചറിൽ നിന്ന് പറ്റുമെന്നുള്ളതാണ്. ഫ്യൂച്ചർ നമുക്ക് എക്സിറ്റ് ചെയ്യാം. സ്റ്റോക്ക് ലോവർ സർക്യൂട്ട് പോയിട്ടുള്ളത് അത് ഇക്വിറ്റിയിലാണ്. നമ്മളുടെ ഡെറിവേറ്റീവിൽ സ്റ്റോക്ക് ട്രേഡബിൾ ആയിരിക്കും, നമുക്കതിനെ എക്സിറ്റ് ചെയ്യാം. പക്ഷേ ഹ്യൂജ് ലോസ് വരുമെന്നുള്ളതാണ് അതിനൊരു ഉത്തരം. പിന്നെ നിങ്ങൾ ഫ്യൂച്ചറൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഹെഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഫ്യൂച്ചർ ഇപ്പോൾ നമ്മളൊരു ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുമ്പോൾ അതിനെ ഹെഡ്ജ് ചെയ്യാനായിട്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചർ ബൈ ചെയ്യുമ്പോൾ അതിനെ ഹെഡ്ജ് ചെയ്യാനായിട്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. അപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോഴും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോഴും അതിൻ്റെ എക്സ്പയറി മന്ത്ലി എക്സ്പയറി ഉണ്ടാകുക എന്നുള്ളതാണ്. കാരണം ഫ്യൂച്ചർ നമുക്ക് വീക്കിലി എക്സ്പയറി ഇല്ല, മന്ത്ലി എക്സ്പയറി മാത്രമാണ് ഉള്ളൂ. ഇനി സെബാസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം എക്സ് ഡിവിഡൻറ്റിൻ്റെ അന്ന് വിൽത്താൽ ഡിവിഡൻറ്റ് കിട്ടുമെന്നുള്ളതാണ്. വിൽക്കാം, ഡിവിഡൻറ്റ് എലിജിബിൾ ആണ്. സെബാസ്റ്റ്യൻ്റെ അടുത്ത ചോദ്യം, വിൽ ഐ ഗെറ്റ് ഡിവിഡൻറ്റ് പർച്ചേസ് ഓൺ മൺഡേ? അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഒരു സ്റ്റോക്ക് ചൊവ്വാഴ്ച ഡിവിഡൻറ്റ് കൊടുക്കും എങ്കിൽ തിങ്കളാഴ്ച ബൈ ചെയ്താൽ എലിജിബിൾ കിട്ടുമോ എന്നുള്ളതാണ്. അല്ല, ഡിവിഡൻറ്റ് കിട്ടണമെങ്കിൽ ടി പ്ലസ് 2 days മുമ്പ് ഈ സ്റ്റോക്ക് ബൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവരുടെ നമ്മുടെ ഡിമാൻഡിൽ ഉണ്ടാവുകയുള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ റെക്കോർഡ് ഡേറ്റിൻ്റെ അന്ന് ആ സ്റ്റോക്ക് നമ്മുടെ ഡിമാൻഡിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ഡിമാൻഡിന് എത്ര ദിവസം മുമ്പ് നിങ്ങൾ ബൈ ചെയ്യുക, നിങ്ങളുടെ റെക്കോർഡ് ഡേറ്റിൻ്റെ അന്ന് ഡിമാൻഡിൽ ഉണ്ടാകുക. അതല്ലാതെ റെക്കോർഡ് ഡേറ്റിൻ്റെ അടുത്ത് ടി പ്ലസ് 1 days ഡിമാൻഡിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. സാക്കിർ ചോദിച്ചിരിക്കുന്നത് ലോവർ സർക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഷെയർ പ്രൈസ് ഏത് വരെ പോകും? ലോവർ സർക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. മേ ബി അതൊരു 5% ആവാം. റീസെൻ്റായിട്ട് ആദാനി സ്റ്റോക്കുകളെല്ലാം തന്നെ ഇടിഞ്ഞപ്പോൾ 5% വെച്ചു. പക്ഷേ അത് നോർമലി 20% ആണ്. അപ്പോൾ 20% 10% 5% ഈ ഒരു രീതിയിൽ എക്സ്ചേഞ്ച് വെക്കും, അതുവരെയാണ് പോകുള്ളൂ. സതീഷ് കുമാർ ചോദിച്ചിരിക്കുന്നത് മിർസ ഇൻ്റർനാഷണൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല. ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ പേ ഔട്ട് ഡേറ്റ് ചെക്ക് ചെയ്യുക. ഇനി ഉമ്മർ കമല ചോദിച്ചിരിക്കുന്നത് ടാറ്റ കോഫിയുടെ ന്യൂസ്, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറില്ല. ഷറച്ച് ചോദിച്ചിരിക്കുന്നത് വൈ ഫ്യൂ സ്റ്റോക്ക് ആർ ബീങ് ബാൻഡ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻ സെർട്ടൺ ഡേയ്സ്, മോസ്റ്റ് ഹേർഡ് ഇൻ ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസ് ആൻഡ് മണപ്പുറം ഓൾസോ ഓൺ ദീസ് ഡേയ്സ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സ്റ്റോക്ക് നമ്മളുടെ FNO ബാൻ വരുന്നത് എന്നുള്ളതാണ്. മാർക്കറ്റ് വൈഡ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. അതായത് FNO ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് ഉണ്ട്. ആ ഒരു റേഞ്ച് എത്തിക്കഴിയുമ്പോൾ, ആ ഒരു റേഞ്ച് ലിമിറ്റ് റീച്ച് ചെയ്യുമ്പോൾ എക്സ്ചേഞ്ച് പറയും ഇനി ഡെറിവേറ്റീവിൽ ട്രേഡ് ഇല്ല. അതിനെയാണ് FNO ബാൻ എന്ന് പറയുന്നത്. FNO ബാൻ വരുമ്പോൾ ഇക്വിറ്റിയിൽ പ്രശ്നമുണ്ടോ? ഇല്ല, ഇക്വിറ്റിയിൽ പ്രശ്നമില്ല. ഇക്വിറ്റി എന്ന് പറയുന്നത് ക്യാഷ് മാർക്കറ്റിൽ വാങ്ങി വിൽപ്പന നടത്താം, അതിന് പ്രശ്നമില്ല. പ്രശ്നമുള്ളത് ഡെറിവേറ്റീവിൽ ഫർദറായിട്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റില്ല, പക്ഷേ സെല്ല് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. സൂരജ് ചോദിച്ചിരിക്കുന്നത് സാർ പ്ലഡ്ജ് ചെയ്ത സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയുമ്പോൾ നമ്മളുടെ പ്ലഡ്ജിലൂടെ കിട്ടിയ മാർജിൻ എമൗണ്ട് കുറയുമോ? തീർച്ചയായിട്ടും കുറയും. പ്ലഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെക്യൂരിറ്റീനെ നമ്മളെ ബ്രോക്കറിന് പണയം വെക്കുക. അങ്ങനെ പണയം വെച്ച് കിട്ടിയ ക്യാഷിനെ നമ്മൾ പറയുന്ന പേരാണ് കൊളാട്രൽ മാർജിൻ. അപ്പോൾ കൊളാട്രൽ മാർജിൻ എന്താണ്? നമ്മൾ പണയം വെച്ച് കിട്ടിയ മാർജിൻ്റെ പേരാണ് കൊളാട്രൽ മാർജിൻ. ഈ കൊളാട്രൽ മാർജിൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മുടെ സ്റ്റോക്കിൻ്റെ LTP വെച്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്. LTP എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ LTP അനുസരിച്ച് കൊളാട്രൽ മാർജിന് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല, മറിച്ച് മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ ഇതിൻ്റെ LTP എത്രയാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് കൊളാട്രൽ മാർജിൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നേരെ മറിച്ച് സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ കൊളാട്രൽ മാർജിൻ കുറയും, സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ കൊളാട്രൽ മാർജിൻ കൂടും. ഇനി ഷാഹു ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 120,000 രൂപയുണ്ട്, 80,000 രൂപ സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്ത എമൗണ്ടാണ്. ഇതിൽ കോള് ബൈ ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഷാഹു മനസ്സിലാക്കേണ്ടത് നേരത്തെ ചോദിച്ച സൂരജ് ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് കൊളാട്രൽ മാർജിൻ്റെ കാര്യം ചോദിച്ചു. മേൽ പറഞ്ഞ സൂരജിൻ്റെ ഉത്തരത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ ഷാഹുവിന് ഉത്തരം നൽകാം.
സൂരജിനോട് ഞാൻ പറഞ്ഞത് സ്റ്റോക്ക് പ്ലേ ചെയ്ത് കിട്ടിയ ക്യാഷിന് നമ്മൾ എന്ത് പറയും, കൊളാട്രൽ മാർജിൻ എന്നാണ് പറയുന്നത്. ഈ കൊളാട്രൽ മാർജിൻ എന്തിനൊക്കെ ഉപയോഗിക്കാം? ഓപ്ഷൻ റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, അതായത് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ ഉപയോഗിക്കാം, ഫ്യൂച്ചർ ബൈ ചെയ്യാൻ ഉപയോഗിക്കാം, ഫ്യൂച്ചർ സെല്ല് ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലാതെ ഓപ്ഷൻ ബൈ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഷാഹുവിൻ്റെ ഉള്ള ഉത്തരം. ഷാഹുവിൻ്റെ ചോദ്യം ഈ മേൽപ്പറഞ്ഞ കൊളാട്രൽ മാർജിൻ കൊണ്ട് സ്റ്റോക്ക് ബൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു, ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഡയറക്റ്റ് ഉത്തരം. ജിൻസ് ഏഞ്ചൽ ബ്രോക്കിംഗ് ആണ് ഉപയോഗിക്കുന്നത്, സെൻസെക്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല, പറഞ്ഞു തരുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജിൻസ് സെൻസെക്സിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ BSE ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. മേ ബി നിങ്ങൾ NSE ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ആയിരിക്കും എനേബിൾ ചെയ്തിട്ടുണ്ടാവുക. നേരെ പോകുക, സെഗ്മെൻറ്റിൽ പോകുക, സെഗ്മെൻറ്റ് ആക്ടിവേഷനിൽ പോകുക, നമ്മളുടെ BSE ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ ഇനി സെലിംഗ് കുമാർ പറയും പോലെ അടുത്ത വെള്ളിയാഴ്ച അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക, അടുത്ത വെള്ളിയാഴ്ച QNA ആയിട്ട് കാണാം. അല്ലാതെയുള്ള ദിവസങ്ങളിൽ എക്സലിലൊന്നും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട. നമ്മളെ കമൻറ്റിൽ സംശയമായിട്ട് ചോദിക്കേണ്ട, നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുക, കമൻറ്റിലൊന്നും ചെയ്യേണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു, ബൈ ഓൾ.